കൊച്ചി മെട്രോയിൽ ജോലി ചെയ്യുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് താമസ സൗകര്യം ഒരുങ്ങുന്നു. താമസ സൗകര്യം ഒരുക്കാൻ നടപടിയെടുക്കണമെന്ന് മന്ത്രി കെ ടി ജലീൽ കെ എം ആർ എല്ലിനും കുടുംബശ്രീക്കും നിർദ്ദേശം നൽകി. നഗരത്തിൽ താമസ സൗകര്യം ലഭിക്കാത്തതിനാൽ കൊച്ചി മെട്രോയിലെ ജോലിയിൽ നിന്ന് ട്രാൻസ്ജെൻഡറുകൾ കൊഴിഞ്ഞു പോകുന്നുവെന്ന മനോരമ ന്യൂസ് വാർത്തയെ തുടർന്നാണ് മന്ത്രിയുടെ ഇടപെടൽ. ഞങ്ങളുടേതായ രീതിയിൽ ജീവിക്കണമെങ്കിൽ, കാരണം ഞങ്ങൾക്ക് ഒരു അക്കോമഡേഷൻ അത്യാവശ്യമാണ്. ഞങ്ങൾ എല്ലാവരോടും പറയുകയാണ്, ഞങ്ങളും അച്ഛൻ്റെ ഒരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ കുട്ടികളാണ്. ഞങ്ങൾക്കും മാന്യമായിട്ട് ജീവിക്കണം. ഞങ്ങൾ ഈ ജോലി ഞങ്ങൾക്ക് കിട്ടിയിട്ടും വീണ്ടും ഞങ്ങളെ സ്ട്രീറ്റിലേക്ക് ഇറക്കി വിടരുത്. താമസിക്കാൻ ഒരിടം കിട്ടാത്തതിനെ തുടർന്ന് കിട്ടിയ ജോലി ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുന്ന രാഗരഞ്ജനി അടക്കമുള്ള ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരുടെ സങ്കടം മനോരമ ന്യൂസ് പുറത്തുവിട്ടതിനെ തുടർന്നാണ് പ്രശ്നപരിഹാരത്തിന് സർക്കാർ ഇടപെടലുണ്ടായത്. കെ എം ആർ എൽ തന്നെ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് താമസ സൗകര്യം ഒരുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പ്രവർത്തനങ്ങൾ കുടുംബശ്രീ ഏകോപിപ്പിക്കുമെന്നും കുടുംബശ്രീയുടെ ചുമതലയുള്ള മന്ത്രി കെ ടി ജലീൽ അറിയിച്ചു. കൊച്ചിൻ മെട്രോയുടെ എം ഡി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം ഫോളോ അപ്പ് നടത്തുന്നതിന് വേണ്ടി കുടുംബശ്രീയുടെ ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുന്ന മാനേജറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചി കാക്കനാട്ട് കന്യാസ്ത്രീകളുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന ഹോസ്റ്റലിൽ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് താമസ സൗകര്യം ഒരുക്കുന്ന കാര്യമാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത്. ജോലിസ്ഥലത്തേക്കും തിരിച്ചും ഇവർക്ക് വാഹന സൗകര്യം ഏർപ്പെടുത്തുന്ന കാര്യവും പരിഗണനയിലാണെന്ന് കെ എം ആർ എൽ അറിയിച്ചു. മനോരമ ന്യൂസ്, കൊച്ചി.